பொய் பயபலது சசன பசவு ஜகமே பொய் பயபலது சார சார சூவனி மிக நூறு சோபித தாரகே சப இருள் ஜய சகுலது கனிக மிக வந்த பாகிரே சரசு கதிர்பதினது மெல்லனிட விதியதே கூலே முஸ்தபா நபிய ரகமனவு இந்து லோகக்கே லபிசித மகபாக்கியவு முஸ்தபா நபிய ரகமனவு இந்து லோகக்கே ஜபிசித மகபாக்கியவு சத்ய வினனு சாரி நித்ய பிரீத்திய தோரி ஜகதக்கே ஹிதவனு நுடித நபியே சத்ய வினனு சாரி நித்ய பிரீத்திய தோரி ஜகதக்கே ஹிதவனு நுடித நபியே ஜகதக்கே ஹிதவனு நுடித நபியே மங்கள மகனிய நபியர சுப வினதி மருகப கேளுபிதே முஜதப ஷஃபியர கமனதி யா முஹம்மது யா ரசூலி யா முசம்மியரே யா முபாரக யா ஷஃபீ யா முபஷிரரே யா முஹம்மது யா ரசூலி யா முசம்மியரே யா முபாரக யா ஷஃபீ யா முபஷிரரே ஷரஃபாய திருநபி ஸ்நேஹநிதி நபி யா ரசூலல்லா நபி யா ரசூலல்லா ஷரஃபாய திருநபி ஸ்நேஹநிதி நபி யா ரசூலல்லா நபி யா ரசூலல்லா நபி ஆமீன் நபி யா ரசூலல்லா ஹதீ நபி ஆமீன் நபி யா ரசூலல்லா 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 யா முஹம்மத் யா ரசூலே யா முஸம்மிலரே யா முஹம்மத் யா ஷஃபீயே யா முபஷிரரே தேவதூத பூமிகிழிது நபிய பலிக வந்து முணகித வாணிய ஊது புண்ணிய குர்ஆனின் ஆசூக்த மோது தேவதூத பூமிகிழிது நபிய பலிக வந்து முணகித வாணிய ஊது புண்ணிய குர்ஆனின் ஆசூக்த மோது இரவெம்ப உயல்லி ஆய்தாத தருணி ஓடெம்ப உடையனாகல்பனே அஜ்ஞானதி காலதல்லிதனர் நல்லி ஞானக்கு செலி நிடித்தா போதனே ஞானதரியாகி பந்து மாடி தில்லி சாதனை கவித கப்பு மெகனிகி மூடி தில்லி சிந்தனை குருஆனினா சுத்த போது புண்ணிய குருஆனினா சுத்த போது குருஆனினா சுத்த போது புண்ணிய குருஆனினா சுத்த போது வனமிடித்தவனோ தப்புதிரே அல்லா சரிதாரி தோரிசு எனகே அபயவனீடல்லா சௌக்கியகளோ ஓம க்ஷமிசி நன்னனு நடு சல்லா மதிலெங்கும் சேரி மனதாறு அனுபங்கள் மாணவர்க்கு சாந்தியோரே மக்கத்தூடிச்சு வந்த புண்ணியூரே மாணவர்க்கு சாந்தியோரே மக்கத்தூடிச்சு வந்த புண்ணியூரே மக்கத்தூடிச்சு வந்த புண்ணியூரே மக்கு குறை ஸ்ரீமசிம்மன் சுமி தினம் ராஜா அபுநாமின்
അവന് തന്നെ പുണ്യകനം ബലം നൽകിയ മുത്തുമാണിക്ക് മാലിൻ്റെ ത്വാഹ ഇസ്കിൻ പാലലിയാലിൻ്റെ രാഹ മുത്തുമാണിക്ക് മാലിൻ്റെ ത്വാഹ ഇസ്കിൻ പാലലിയാലിൻ്റെ രാഹ Speeching like the love of Medina, charming sounds the love of Medina, catch that the love of Medina, Medina. Mutte maalike maalinde ta, iskin paalele kyaalinde ra. സൽഗുണ സാന്ത്വന പ്രദേശം ചുമധുര വാസ്വരം പ്രതീകം മദനീമൈതമിൽ വസന്തം മധുരം പൂക്കും മധുരിതം സൽഗുണ സാന്ത്വന പ്രദേശം ചുമധുര വാസ്വരം പ്രതീകം മദനീമൈതമിൽ വസന്തം മധുരം പൂക്കും മധുരിതം മുത്ത് മാലിക്ക് മാലിൻ്റെ ഇഷ്ടിൻ പാലലി കാലിൻ്റെ മണികൾ കോർത്തു ഞാൻ ഇന്ന് പാടാം മധുകൾ ഇരയോ നബീബരയോർത്തു ഞാൻ ഇന്ന് പാടാം മധുകൾ അരുകിൽ പതിരു രാജാ ഗുണമണി താജാ കലിവൻ പതിരു രാജാ ഗുണമണി താജാ വിധി നൽകണേ ഗുണ നൽകണേ കൈനൊമ്പിൽ നീട്ടിട അമ്പിയ താജൊഴിവാൽ അകല ജഗത്തിൻ മുത്തായാമിന ബീബി കട്ട് റസൂലിൻ ഉബ്ബു ജയിക്കും കാനാമ്പര് ീന
പുണ്യമദീന മനസ്സിൽ നിറയേ എൻ്റെ സ്വപ്നമദീന പുണ്യമദീന മനസ്സിൽ നിറയേ എൻ്റെ മോഹമദീന പാടാം സൗഗന്ധിക നാടിൻ പുകളിൽ പാടിയാ തീരത്തിൽ തീരങ്കും പിളരേ നല്ല പതി ശീതലും ഭാഗ്യത്താനും പ്രിയമോല ആദരം ദൈവം നിലപാട് അലത്തിനുഗ്രഹത്താൽ പോലീസ് മദീന പാടാം സൗഗന്ധിക നാടിൻ പുകളിൽ തുടങ്ങട്ടെ വിസുമില്ല സ്തുതി മുഴുവൻ നിനക്കല്ല സ്വലാത്തും സലാം നബിക്കല്ല മുഹമ്മദ് യാ റസൂലുള്ളാഹ് മതി വിലക്കത് മതിയിലും കഥ വെളിയോ
അടിമുടി കരുത്ത വിലാലാണ് അവരാത്മാവിവെല്ലാം പോവാന് അബൂബക്കർ സിദ്ദീഖ് അവർ ചൊല്ലുന്നു കൂടെ അലിമത്ത് മോചിപ്പ് ചേർക്കുന്നു പാടി വിലാലെന്ന പൂങ്കയിലെ പണ്ട് പാവനീനിശനെ പടലി കൊണ്ടോട്ടത്തിലെ പുണ്യ കലിമ തുറപ്പിച്ച പൂങ്കരല് ജഗതുടിയനതുർമ്പവസാരുതബന്ധികരോ നബിയവരോ ജഗകെല്ല ശാന്തികരീതിയ ധർമ്മവസാരിതരോ ജഗകെല്ല ശാന്തികരീതിയ ധർമ്മവസാരിതരോ ജഗതുടിയനതുർമ്പവസാരുതബന്ധികരോ നബിയവരോ ജഗകെല്ല ശാന്തിയനൈത്തിയ ധർമ്മവസാരിതരോ ജഗകെല്ല ശാന്തികരീ പൂർണ്ണ ചന്ദ്രപ്രകാശ ശോഭിത തോഗന ബി തോഗന ബി ലോക വിമോചകനായ കരവരോ തോഗന ബി തോഗന ബി
ഉമ്മന ഹൃദയത പ്രീതിയാരമരെ മുസ്തഫ സല്ലല്ലാഹു ജഗക്കെല്ലാം ശാന്തി അനീതിയ ദർബാവ സാരിതരോ ജഗക്കെല്ലാം ശാന്തി അനീതിയ ദർബാവ സാരിതരോ ജഗതുടയന ദർബാവ സാരുത ബന്ദികരോ നബിയവരോ ജഗക്കെല്ലാം ശാന്തി അനീതിയ ദർബാവ സാരിതരോ ജഗക്കെല്ലാം ശാന്തി അനീതിയ ദർബാവ സാരിതരോ തുടങ്ങട്ടെ ബിബിസ്മില്ല സ്തുതി മുഴുവൻ നിനക്കല്ല സലാത്ത് സലാം നബിക്കല്ല മുഹമ്മദ് യാ റസൂലല്ല അല്ലാ തുടങ്ങട്ടെ ബിബിസ്മില്ല സ്തുതി മുഴുവൻ നിനക്കല്ല സലാത്ത് സലാം നബിക്കല്ല മുഹമ്മദ് യാ റസൂലല്ല സല്ലല്ലാഹു വല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു വല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു വല സലാം സല്ലല്ലാഹു ഖൈറുൽ വറ സല്ലല്ലാഹു വസലാം സയ്യിദുനായ ഖൈറുൽ വറ സല്ലല്ലാഹു വല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു വല മുഹമ്മദ് sallallahu alaihi wasallam allahumma salli ala muhammad ya rabbi salli alaihi wasallam الخلق كل ميم فما لي اي
فهمتا وعلي قلبك إن قلت استافط يهمي مولاي صل وسلم دائما أبدا على حبيب خفاي الخلق كلهم أيحسب السب أن الحب منكتم ما بين منسجم منه ومنكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لولا الهوى لن تريد دمعا على طللي ولا أريد لذكر الباني والألم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فكيف تنكره ثم إذا ما شهدت به عليك وضوء للدمع والسكم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وأثبات الوجد خاطي عبرات وغنى مثل البحر على خديك والأنم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم نعم سرطف من أهوى فأرقني والحب يعترض لذاتي بالألم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا لالي في الهوى عذري معذرتك مني إليك ولو أن صفت لم تلمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم عادتك حالي على شربي مستتري هان الأشاد ولا دائب منحسني مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم محطني يا المسهلا كلست أسمع إن المحب على الأذان في صممي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم إني تأمت
نسي الشيب في العدل والشيب أبعد في نصح عن التهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن أمرتي بالسوء ما ارتضت من جرح بنذير الشيب والهرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولا أدب من الفعل الجميل كرام ضيف أعلم برأس غير محتشم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لو كنت أعلم أني ما أوقره كتمت سرا بدا لي منه بالكتم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم من لي برد جماهم من غوايتها كما يرد جماه الخيل بالرجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فلا ترم بالمعاصي كسر شهوتها إن الطعام يقوي شهوات النهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والنفس كالطفل إن تهمله الشعب على حب الله وإن تفتمه ينفتم مولاي صل وسلم دائما أبدا على حبيبك خير الخلق الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر لله الحمد لحضرة نبينا وشفينا وسيدنا مرشدنا ومنجينا مصطفى محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين
اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة شيخنا شيخ المشاركين المغاربة القطب الأقطاب وأوصل حضرة شيخ محيي الدين عبد القادر الجيلاني قدس الله سره الذي قرأ الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله رب العالمين والعاقبة للمتقين حمدا كثيرا طيبا مباركا فيه على كل حال. الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأهل بيته وسيدنا ومولانا محمد. اللهم صل صلاة كاملة وصل سلاما طعما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتغمو به الحوائج وتنال به الغيب ورسل الخواتم يستسقى أمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بأرض كل معلوم لك. اللهم وصل وبلغ مثل السماء بما قرأناه من القرآن العظيم وما صليناه وسلمناه هذه هدية منا إلى حضرة نبينا وشفينا وسيدنا ومرشدنا مصطفى محمد صلى الله وإلى حضرة المدفونين في جنة البطية وجنة المعلة. اللهم إلى حضرة صلاتنا صحاب البدريين والوحدئين والعنينين والقندقين والقيبرين والطبوقين وصاهر صحابتي والكرامات كلهم أجمعين رضوان الله تعالى كل صحابات أهل بيت عنهم أجمعين. اللهم بلا حضرة الشيخنا شيخ المشاركين المغاربين قطب الأقطاب وأصل حلم سلطان محيي الدين عبد القادر الجيلاني قدس الله تعالى سره الذي ثم إلى حضرة أحمد القبير الرفاهي قدس الله تعالى سره الذي وإلى حضرة أحمد البدبيه قدس الله تعالى سره الذي وإلى حضرة إبراهيم قدسوته قدس الله تعالى سره الذي وإلى حضرة الحباس قدر عليه السلام وإلى حضرة إمام حسن الشاذلي قدس الله تعالى سره الذي إلى حضرة سيدنا وسندنا شيخنا السيد عبد الرحمن شاجي مرنجري قدس الله تعالى سره الذي وإلى حضرة سيدنا سلطان اللد خاجاء وعين الدين استيل جميره قدس الله تعالى سره الذي وإلى حضرة جدي السيد شمس الدين بعلمي قدس الله أسراره. اللهم بلا حضرة ساداتنا دكتور داهد الحكيم المتبته قدس الله سره وإلى حضرة ساداتنا الشاه الأميد الناقوره قدس الله تعالى سره الذي وإلى حضرة ساداتنا إبراهيم باتشل أخباره قدس الله تعالى سره الذي
اللهم بلاح ربي ساداتنا والعلماء في سمستك لجميع العلماء قدس الله أسرارهم ونفعنا ببركاتهم في الدارين اللهم بلا حضرت قطب الزمان السيد علي المنبر به قدس الله تعالى سره اللذيذ وإلى حضرة الشيخ السيد الجلال المستان المولى البندر قدس الله سره اللذيذ وإلى حضرة قطب الزمان السيد محمد الشريف المدني قدس الله تعالى سره اللذيذ وإلى حضرة صاحب الكرامات المقامات الأجمل الأنقري قدس الله أسرارهم ونفعنا ببركاتهم في الدارين اللهم بلا حضرة آبائنا وأمهاتنا ومشائخنا وأساتذنا وإلى حضرة روح كل ولي ولله تعالى إلى ما كان من مشارق ولا مغاربها وإلى حضرة جميع الخير كلهم أجمعين يا رب العالمين اللهم زدنا شرفا على شرفهم وكرامة على كرامتهم وعدنا على هدهم لديك اللهم اعف علينا من فيولاتهم وعمدنا بمددهم وعمنا بعماياتهم وانصرنا بنصرتهم يا رب العالمين اللهم عسل كل حلال مرادنا وبلغ مقصودنا وتمن نياتنا واقضي حوائجنا يا قاضي الحاجات اللهم اشف امراضنا امراض اهلنا فاشفها يا شافي الامراض اللهم ادفع بلياتنا يا دافع البليات اللهم انفعنا بهم بعلومهم واسرارهم وانوارهم وبركاتهم في الدارين رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني ويفقهوا قولي اللهم عافنا وعافي اهلنا من كل آفات الدنيا مصيباتها فتناتها ومرضها مشقتها وعذاب الآخرة ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من القاصرين اللهم إنا نسألك حلما نافعا وحملا متقبلا ورزقا حلالا طيبا وقلبا قاسيا ولسانا ذاكرا وإيمانا كاملا وعمرا في طاعتك طويلا وشفاء من كل داء اللهم اعنا على الكتاب والسنة وعمتنا مع الإيمان والتوبة توفنا توفى حلنا مسلما وعلقنا ضياء بالصالحين اللهم بلا عذر جميع أمواتنا أموات المسلمين والمسلمات المؤمنين والمؤمنات وإلى حضرة المدفونين بهذا المسجد اللهم اجمع بيننا وبينهم في دار جناتك النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وعسر أولئك رفيقا اللهم اجعل قبرنا وقبورهم روضة رياض الجنة ولا تجعل قبرهم وقبورهم حفرة في النيران اللهم أعط أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين اللهم جملنا بالعافية والسلامة وعككنا والتقوى والاستقامة وأعذنا من موجبات الندامة يوم القيامة كفف عنا سكن الأوزار وارزقنا معيشة الأبرار اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولجيراننا ولإخواننا ولأخواتنا ولأزواجنا ولذرياتنا ولشركائنا ولأقاربنا لمن أحالنا لمن أحب وأحسن إلينا ولمن أوصانا بالدعاء ولجميع أمة سيدنا محمد صلى الله عليه وسلم اللهم وقنا وإياهم ربنا شر ما قضيت اللهم احفظنا وإياهم يا حفيظ من جميع البلايا والأعداء والأمراض اللهم بارك لنا في ألسنتنا اللهم بارك لنا في أبصارنا اللهم بارك لنا في أسماعنا في جميع أمورنا اللهم بارك لنا في تعليمنا في تدريسنا اللهم بارك لنا وفي مجلسنا بركة تعمق ما باركت وسلمت عليه بارك الصالحين بحقك هؤلاء الشرفاء الكرماء الساداتنا المذكورين وبحق سيدنا مصطفى محمد صلى الله عليه وسلم اجعلنا وإياهم من أهل الجنة ولا تجعلنا وإياهم من أهل النار
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. يا حي يا قيوم برحمتك أستغيث يا ذا الجلال والإكرام. حسبنا الله ونعم الوكيل ولا حول ولا قوة إلا بالله العلي العظيم. ربنا عليك توكلنا وعليك أنبنا وإليك المصير. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. അൽഹംദുലില്ലാഹി അല്ലസീ ഹദാന ലിനഹ്തദിയ ലൗലാഹ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ ഫായിസീ നബിയില്ലാഹ് അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സയ്യിദ് ബാലവി തങ്ങളെ പറകളെ, ഇവിടുത്തെ ഖതീബ് ഉസ്താദ് അബ്ദുള്ള മദനി അവർകളെ, നമ്മുടെ ജമാഅത്തിൻ്റെ അജീയനായ പ്രസിഡന്റ് ഇസ്മാൽ ചാ, അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറിയായ റഫീഖ്, ട്രസററായ ഹസൈനാരടക്കമുള്ള സർവസദസ്യരെ, സർഫുൽ ഇസ്ലാം കമ്മിറ്റിയുടെ അജീയനായ പ്രസിഡന്റ് ഹംസ കുര്യപ്പാടി, സെക്രട്ടറി ഹാരിസ്, ഖജാഞ്ചിയായ ബഷീർ മഞ്ചി അടക്കമുള്ള സർവസദസ്യർ, സ്റ്റേജിലും വേദിയിലുമുള്ള പണ്ഡിതന്മാരെ, മാലിം സുഹൃത്തുക്കളെ, സഹോദര സഹോദരിമാരെ, സ്നേഹനിധികളായ വിദ്യാർത്ഥികൾ, സർഫുൽ ഇസ്ലാം കമ്മിറ്റിയുടെ അധീനത്തിൽ കുത്തുബിയത്ത് നേർച്ചയുടെ 40th വാർഷികത്തിനോടനുബന്ധിച്ച് 8 ദിവസത്തെ മതപ്രഭാഷണം ഇൻഷാ അല്ലാ ഈ വേദിയിൽ വെച്ച് നടക്കാൻ പോകും. അതിൻ്റെ ഉദ്ഘാടന ദിവസമാണ് ഇന്നത്തെ ഈ ദിവസം. മാസങ്ങളോളമായി വളരെ ആകാംക്ഷയോടെ ഞങ്ങൾ പ്രതീക്ഷിച്ചു വരുന്ന അനുഗ്രഹീത പ്രഭാഷകന്റെ പ്രഭാഷണം വീക്ഷിക്കാൻ ബഹുമാന്യനായ അൽ ഹാഫിദ് സിറാജുദ്ദീൻ കാസിമി ഉസ്താദിന്റെ മനോഹരമായ രീതിയിലുള്ള ആ പ്രഭാഷണം പലയിടത്തും കേട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ സ്വന്തം നാട്ടിൽ രണ്ട് കണ്ണുകൊണ്ട് ആ ഉസ്താദിനെ നേരിട്ട് കാണാൻ, അവിടുത്തെ ആ പ്രഭാഷണം വീക്ഷിക്കാൻ വളരെ ആകാംക്ഷയോടെ നമ്മുടെ ജമാഅത്തിലെ ഓരോ പ്രതിനിധികളും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സുദിനത്തിൽ ഇൻഷാ അല്ലാ ഞങ്ങളൊക്കെ സാക്ഷിയാവുകയാണ്. സ്വാഗത പ്രസംഗം നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ മുഹ്യദ്ദീൻ ജുമാ മസ്ജിദ് കുക്കാജ് ഇതിന്റെ അധീനത്തിൽ പ്രവർത്തിച്ചു വരുന്ന സർഫുൽ ഇസ്ലാം കമ്മിറ്റി 40 വർഷമായി മാഷാ അല്ലാ നമ്മുടെ ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിൽ നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചു വരുന്ന ഈ യുവാക്കളുടെ
ശക്തമായ ആ പ്രവർത്തനം. മാസങ്ങളോളമായി നമ്മുടെ ഈ കുക്കാജ്, ഒരു മാസത്തിന് മുമ്പ് ഇത് ഈ ഒരു പ്ലേസ് കണ്ടവർ, ഈ ചുറ്റുഭാഗം കണ്ടവർ ഇത് പഴയ കുക്കാജ അല്ല എന്ന് ഓർക്കും. അത്രത്തോളം രാത്രിയും പകലും കൃത്യം ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാതെ, ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് കൃത്യം ഭക്ഷണം കഴിക്കാതെ രാത്രിയും പകലുമായി അധ്വാനിച്ച് അധ്വാനം, ശമ്പളം മേടിക്കാതെ. ഇന്നലെ ഒരാളോട് ചോദിച്ചപ്പോൾ അതിന്റെ ഒരു മെമ്പറിൽ നിന്ന് എനിക്ക് കേൾക്കാൻ സാധിച്ചത്, പണം കൊടുത്ത് ഇവിടെ പണിയെടുത്തതാണെങ്കിൽ 400,000 മതിയാവുകയില്ല. ഓരോ യുവാക്കൾ സ്വന്തം അവരുടെ കല്യാണത്തിന് പോലും ഇത്ര പ്രവർത്തിച്ചു വരുവില്ല. അത്ര കണ്ട് രാത്രിയും പകലും ഉറക്കമൊന്നും ഇല്ലാതെ ഇവിടെ പ്രവർത്തിച്ചു വന്നത് നമ്മുടെ കണ്ണുകൊണ്ട് ഞങ്ങൾ കണ്ടവരാണ്. എല്ലാ വർഷവും ഇവിടെ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരും. അതിനേക്കാൾ ഉപരി ഈ വർഷം മാഷാല്ലാ, ഈ പള്ളിയുടെ പരിസരം കാണുമ്പോൾ തന്നെ വലിയ സന്തോഷമാകും. അത്ര കണ്ട് നല്ല രീതിയിൽ നമ്മുടെ നാട്ടിന്റെ യുവാക്കൾ ഇവിടെ പ്രവർത്തിച്ചു വന്നിട്ടുണ്ട്. നല്ല പ്രവർത്തനങ്ങളാണ് നമ്മുടെ മുമ്പിൽ അവർ വർഷങ്ങളോളം ഇവിടെ കാഴ്ചവെക്കുന്നത്. പാവപ്പെട്ടവർ, ബാപ്പ മരിച്ചു പോയ പെൺമക്കൾ, വിവാഹം കഴിക്കാൻ ഒരു നിലക്കും സാധിക്കാത്ത പെൺമക്കൾക്ക് അവരുടെ വിവാഹത്തിന് വേണ്ടി സഹായിക്കുക, ഇത് ഇവരുടെ മുഖ്യ പ്രവർത്തനമാണ്. ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്, അതിൽപ്പെട്ട ഒരു വലിയ ഒരു പ്രവർത്തനമാണ് പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി ഇവർ സഹായിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ താമസിക്കാൻ വീടില്ലാതെ കഷ്ടപ്പെടുന്ന വളരെയധികം പാവപ്പെട്ട ആളുകൾ ചുറ്റുഭാഗത്തേക്ക് ഉണ്ട്. അവർക്ക് സഹായം ചെയ്യുകയാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. അതുപോലെ തന്നെ കുട്ടികളുടെ സുന്നത്ത് പരിപാടി, നമ്മുടെ മുമ്പിൽ കാണുന്ന വിവാഹ ഹാൾ 1,000,000-ലധികം ചെലവഴിച്ച നമ്മുടെ വിവാഹ ഹാൾ, അതെല്ലാം രാത്രിയും പകലും അധ്വാനിച്ചുകൊണ്ട് നമ്മുടെ ഈ നാട്ടിന്റെ ശറഫുൽ ഇസ്ലാം കമ്മിറ്റിയുടെ യുവാക്കൾ അവരുടെ മനോഹരമായ, ശ്ലാഘനീയമായ, സ്വാഗതാർഹമായ, പ്രതിഫലാർഹമായ പ്രവർത്തനമാണ് നമ്മുടെ മുമ്പിൽ അവർ കാഴ്ചവെക്കുന്നത്. ഈ ശറഫുൽ ഇസ്ലാം കമ്മിറ്റി നമ്മുടെ മുഹ്യദ്ദീൻ ജുമാഅത്ത് പള്ളിയുടെ അധീനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു യുവാക്കളുടെ സംഘടനയാണ്. ചുറ്റുഭാഗങ്ങളിലൊക്കെ കാണാത്ത ഒരു അത്ഭുതമാണ്. നമുക്ക് നമ്മുടെ ഉസ്താദ്മാരൊക്കെ സംസാരിക്കാറുണ്ട്, നാം ഒരുപാട് മദ്രസകളിൽ പള്ളികളിൽ ജോലി ചെയ്യുന്നവരാ, അവിടെയൊക്കെ യുവാക്കളുടെ കമ്മിറ്റി ഉണ്ടെങ്കിലും ഇത്രയും നല്ല ഒരു ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിൽ ഒരു പ്രശ്നവുമില്ലാതെ നല്ല നിലക്ക് പ്രവർത്തിച്ചു വരുന്ന ഒരു സുന്ദരമായ ഒരു സംഘ സംസ്ഥയാണ് ശറഫുൽ ഇസ്ലാം കമ്മിറ്റി. മാഷാല്ലാ, അവരുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അതിയായ സന്തോഷമാകുന്നു. ഇവിടെ ഇത്രയേറെ ആളുകൾ കൂടാൻ നമുക്ക് ഇന്ന് സാരസമ്പൂർണമായ വാള് പറഞ്ഞു തരുന്ന സിറാജുദ്ദീൻ കാസിമി ഉസ്താദിന്റെ ആ പ്രഭാഷണം വീക്ഷിക്കാൻ വേണ്ടി ഇവിടെ എല്ലാവരും കടന്നു വന്നു. അവരെ ഇവിടെ വലിച്ചു വരുത്തിയ, ഇവിടത്തേക്ക് ക്ഷണിച്ച നമ്മുടെ ശറഫുൽ ഇസ്ലാം കമ്മിറ്റിയുടെ ഓരോ യുവാക്കൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവർക്ക് പ്രിയമുള്ളവരെ, നമ്മുടെ ജമാഅത്തിൽപ്പെട്ടവരും അല്ലാത്തവരും നിങ്ങളുടെ നല്ല രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ ഇൻഷാല്ലാ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുമ്പോൾ അതിന് സഹായിക്കുക എന്നുള്ളത് അതൊരു ചെറിയ പ്രവർത്തനമൊന്നുമല്ല. എന്നും നമുക്ക് ഈ ദുനിയാവിലും
നാല പരലോകത്തും നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന ഒരു സദക്കായിട്ടുമാറും. ഇതിലേക്ക് ഞങ്ങൾ സഹായിച്ചു വന്നാൽ എന്റെ പ്രസംഗം നീട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കിന്ന് ദുവാക്കു നേതൃത്വം വഹിച്ച നമ്മുടെ ബഹുമാന്യനായ സ്നേഹനിധിയായ അസീദ് ഹുസൈൻ ബാലവി തങ്ങൾ, ഞങ്ങളേറെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, സ്നേഹിക്കുന്ന നമ്മുടെ നാട്ടിലെ ബഹുമാന്യനായ അസീദ് ഹുസൈൻ ബാലവി തങ്ങൾ അവർ ദുവാക്കു നേതൃത്വം വഹിച്ചു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന്റെ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ സർഫുൽ ഇസ്ലാം കമ്മിറ്റിയുടെ വകയിൽ, എന്റെ സ്വന്തം വകയിൽ ബഹുമാനപ്പെട്ടവർക്ക് സ്വാഗതം അറിയിച്ചു കൊള്ളുന്നു. നമുക്കിന്ന് നമ്മുടെ ഈ മഹത്തായ വേദിയെ ഉദ്ഘാടനം ചെയ്യേണ്ടത് നിങ്ങൾ നോട്ടീസിൽ കണ്ടതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റായ ബഹുമാന്യനായ ഷെയ്ഖുന അബ്ദുൽ ജബ്ബാർ ഉസ്താദ് അവർക. എല്ലാവർക്കും അറിയാം ആഫിയത്ത് കുറവുള്ളത് കൊണ്ട് രാത്രി ഒരിടത്തേക്കും ഇപ്പോൾ ഒരു പരിപാടിക്കും പോകാറില്ല. ആരോഗ്യത്തിന്റെ കുറവുണ്ട്. അദ്ദേഹം നേരത്തെ നമ്മുടെ പരിപാടിക്ക് വേണ്ടി സർവവിധ ആശംസകൾ നേർന്നിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദവർക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ദീർഘായുസ്സിനെയും ആഫിയത്തിനെയും പ്രദാനം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ടവർ അവരുടെ ആ സ്ഥാനത്തേക്ക് വേണ്ടി ഈ മഹത്തായ പരിപാടിയെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഒരു ഉസ്താദിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ബഹുമാന്യനായ യുവ പണ്ഡിതൻ പാത്തൂർ ഉസ്താദ്. ഇൻഷാല്ലാ പാത്തൂർ ഉസ്താദ് ഇപ്പോൾ നമ്മുടെ സ്റ്റേജിലേക്ക് കടന്നുവരും. ഈ മഹത്തായ വേദിയെ ഉദ്ഘാടനം ചെയ്യും. അവരുടെ അഭാവത്തിൽ അവർക്കും സർഫുൽ ഇസ്ലാം കമ്മിറ്റിയുടെ വകയിലും എന്റെ സ്വന്തം വകയിലും സ്വാഗതം അറിയിച്ചു കൊള്ളും. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വേദിയുടെ അധ്യക്ഷൻ നമ്മുടെ ഖതീബ് ഉസ്താദ് ബഹുമാന്യനായ അബ്ദുള്ള മദനി ഉസ്താദ് അവർക്കാണ്. അവർക്കും സർഫുൽ ഇസ്ലാം കമ്മിറ്റിയുടെ വകയിലും സ്വന്തം വകയിലും സ്വാഗതം അറിയിച്ചു കൊള്ളും. അതുപോലെ തന്നെ നമ്മുടെ ജമാഅത്തിന്റെ അജീയനായ പ്രസിഡന്റ് ബഹുമാന്യനായ ഇസ്മാൽ ചവറകൻ, സെക്രട്ടറിയായ കെ റഫീഖ്, അതുപോലെ തന്നെ ഖജാൻജിയായ ഹസീനാർ, ഇവർക്ക് എന്റെ സ്വന്തം വകയിലും സർഫുൽ ഇസ്ലാം കമ്മിറ്റിയുടെ വകയിലും സ്വാഗതം അറിയിച്ചു കൊള്ളും. ജമാഅത്തുൽ ഇസ്ലാം നമ്മുടെ മുഹിയുദ്ദീൻ ജുമാഅത്ത് കമ്മിറ്റിയുടെ സർവ മെമ്പർമാർ എന്റെ സ്വന്തം വകയിലും സർഫുൽ ഇസ്ലാം കമ്മിറ്റിയുടെ വകയിലും സ്വാഗതം അറിയിച്ചു കൊള്ളുന്നു. സർഫുൽ ഇസ്ലാം കമ്മിറ്റിയുടെ അജയനായ പ്രസിഡന്റ് ഹംസ കുര്യപ്പാടി, ഹാരിസ് കുക്കാജ, ബഷീർ മഞ്ചി, ഇവർക്കും എന്റെ സ്വന്തം വകയിൽ ഇവിടെ ഒരുമിച്ചുകൂടിയ എല്ലാവരുടെ വകയിലും സ്വാഗതം അറിയിച്ചു കൊള്ളുന്നു. സർഫുൽ ഇസ്ലാം കമ്മിറ്റിയുടെ സർവ സദസ്യർക്കും എന്റെ വകയിലും ഇവിടെ ഒരുമിച്ചുകൂടി എല്ലാവരുടെ വകയിലും സ്വാഗതം അറിയിച്ചു കൊള്ളും. അതുപോലെ തന്നെ നമ്മുടെ വേദിയിലും സ്റ്റേജിലുമുള്ള ഒരുപാട് ആലിമീങ്ങൾ ഉണ്ട്. നമ്മുടെ സാലത്തൂർ റീൻ ജമിയത്തുൽ മുഅല്ലിമീൻ ഇതിന്റെ അജീയനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അബൂബക്കർ ചവർ, അവർക്കും എന്റെ സ്വന്തം വകയിലും സർഫുൽ ഇസ്ലാം കമ്മിറ്റിയുടെ വകയിലും സ്വാഗതം ആശംസിച്ചു കൊള്ളും. അതുപോലെ തന്നെ സ്റ്റേജിലും വേദിയിലുമുള്ള നമ്മുടെ മദ്രസ അധ്യാപകന്മാരുണ്ട്, കുര്യപ്പാട്ടി സദർ ഉസ്താദ് ഉണ്ട്, അതുപോലെ തന്നെ പദവിയിലെ സദർ ഉസ്താദ് ഉണ്ട്, പഞ്ചിക്കൽ സദർ ഉസ്താദ്, അവിടുത്തെ മുഅല്ലിം ഉസ്താദുമാർ, നമ്മുടെ ഈ ഹിദായത്തുൽ ഇസ്ലാം മദ്രസയുടെ അജീയനായ നമ്മുടെ പിഞ്ചുകുട്ടികളുടെ ഹൃദയങ്ങളിൽ വിജ്ഞാനം എന്ന മണിമുത്തുകളെ പതിഞ്ഞു വെക്കുന്ന നമ്മുടെ ഉസ്താദുമാരൊക്കെ നമ്മുടെ വേദിയിലുണ്ട്. അവർക്കെല്ലാവർക്കും എന്റെ സ്വന്തം വകയിലും സർഫുൽ ഇസ്ലാം കമ്മിറ്റിയുടെ വകയിലും സ്വാഗതം ആശംസിച്ചു കൊള്ളും. അതുപോലെ തന്നെ ഇവിടെ ഒരുമിച്ചുകൂടിയ എന്റെ സഹോദര സഹോദരിമാർ, ഒരുപാട് ഉസ്താദുമാർ സ്റ്റേജിലേക്ക് ഇരിക്കേണ്ട ഒരുപാട് ഉസ്താദുമാർ വേദിയിലുണ്ട്. എല്ലാവർക്കും
ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ എന്റെ സ്നേഹനിധികളായ സഹോദര സഹോദരിമാർ എല്ലാവർക്കും സ്വന്തം വകയിലും സർഫുൽ ഇസ്ലാം കമ്മിറ്റിയുടെ വകയിലും സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ യോഗത്തിന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട പാത്തൂർ ഉസ്താദാണ് കടന്നു വരുന്നത്. എല്ലാവരും ആ മുമ്പിലുള്ള ചെയറിൽ അബാക്കിൽ ഇരിക്കുന്നവരെല്ലാവരും ആ മുമ്പിലേക്ക് കടന്നു വരണം. എല്ലാവരും അപ്പുറത്ത് നിൽക്കുന്ന ഗേട്ടിന്റെ പുറത്തും പരിസരങ്ങളിൽ നിൽക്കുന്ന എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ഈ മഹത്തായ മജ്ലിസിൽ കടന്നു വരണമെന്ന് അറിയിച്ചു കൊള്ളുന്നു. ബഹുമാനപ്പെട്ട പാത്തൂർ ഉസ്താദ് അവർകൾ നമ്മുടെ സ്റ്റേജിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. لا إله إلا الله والله أكبر الله أكبر ولله الحمد السلام عليكم ورحمة الله وبركاته ബഹുമാനികൾ, ദൂരെ നിൽക്കുന്ന ആൾക്കാരൊക്ക എതിർഭാഗത്ത് കസാല വഹിഞ്ഞു കിടക്കുന്നുണ്ട്. എല്ലാവരും ഇടതുഭാഗത്തുള്ള കസാലയിലും എതിർഭാഗത്ത് നിൽക്കുന്ന എല്ലാ കസാലയിലും വന്നിരിക്കുക. ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദ് അവർകൾ സ്ഥലത്തേക്ക് നേരത്തെ എത്തിയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്ന വീട്ടിലുണ്ട്. ഏതാനും നിമിഷത്തിനുള്ളിൽ സ്റ്റേജിലേക്ക് വരികയാണ്. അതിനു മുമ്പ് വന്നരായ ഷെയ്ഖുന പാത്തൂർ ഉസ്താദ് അവർകൾ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യും. മുഹിയുദ്ദീൻ ജുമാഅത്ത് പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സറഫുൽ ഇസ്ലാം കമ്മിറ്റിയുടെ കീഴിൽ നടത്തിക്കൊണ്ടുവരുന്ന റൗസുൽ അഅ്ലം ഷെയ്ഖ് തങ്ങളവറുകളുടെ ഖുതുബിയത്ത് നേർച്ചയുടെ 40-ാമത്തെ വാർഷിക മഹാസംരംഭമാണ് ഇവിടെ നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതിൻ്റെ ഉദ്ഘാടന ദിവസമാണ് ഇന്ന്. 8 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ കേരളത്തിലെയും കർണാടകയിലെയും പ്രഗത്ഭരായ പണ്ഡിതന്മാരും സാധാതുക്കളും ഈ വേദിയെ ധന്യമാക്കുന്നുണ്ട്. ഈ നാട്ടിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ജമാഅത്തിന്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന യുവാക്കളുടെ സംഘടനയായ ഷറഫുൽ ഇസ്ലാം കഴിഞ്ഞ ഒരു 2 വർഷത്തിനുള്ളിൽ 20 ലക്ഷത്തോളം വരുന്ന ഉറുപ്പികാന്റെ സേവനം, ജമാഅത്തിന്റെ വരുമാനത്തിന് വേണ്ടി ഈ മദ്രസയുടെ ഹാളിന് വേണ്ടി നമ്മുടെ ജമാഅത്തിന്റെ യുവാക്കൾ പ്രവർത്തിച്ചുകൊണ്ട് 15 ലക്ഷത്തോളം ഉറുപ്പിക ചെലവാക്കുകയും പാവപ്പെട്ടവരുടെ കല്യാണത്തിനും മറ്റുമായി സ്വാഗത പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടതിലുള്ളവർ ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടുവരുന്ന ഈ സംഘടന ഇന്ന് വലിയ ഒരു 40-ാമത്തെ വാർഷികത്തിലേക്ക് കടക്കുമ്പോൾ വലിയ ഒരു പരിപാടിയുമായാണ് മുന്നോട്ട് വന്നത്. ഇൻഷാഅല്ലാ സിറാജുദ്ദീൻ ഖാസിം ഉസ്താദിന്റെ വാഴ്ത്ത് പ്രതീക്ഷിച്ചു വന്ന നിങ്ങൾ ആ പരിപാടിയുടെ അവസാനം വരെ നിന്നും കൊണ്ട് പരിപാടി പൂർണ്ണമായി വിജയിപ്പിച്ചു തരണമെന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു സുഹൃത്ത് പെട്ടെന്ന് മരിച്ചിരിക്കുകയാണ്, PB അബു അബ്ദുൽ ഖാദർ. കഴിഞ്ഞ ഒരു വെള്ളിയാഴ്ച മാത്രം പള്ളിയിൽ വന്നില്ല, ഇല്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ വന്ന് മീത്തക്ക് റൂമിലേക്ക് വന്ന് ദമ്മോട്ടൊന്ന് ഉസ്താദെ ഒന്ന് മന്ദരിച്ചു കൂതണമെന്നൊക്കെ പറഞ്ഞ് സാധാരണ എപ്പ പള്ളിയിലേക്ക് വന്നാലും നമ്മളെ റൂം നമ്മളോട് സംസാരിച്ച് പള്ളിയിലേക്ക് പോകുന്ന ഒരു വ്യക്തി. പാവമാണ്, കുട്ടികളൊന്നുമില്ല, വളരെ സാധുവായ മനുഷ്യൻ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ദമ്മിന്റെ രോഗം ഊർജിച്ചുകൊണ്ട് പെട്ടെന്ന് മരണപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പോറ്റു മകൻ ഇവിടെ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി 1013 റുപ്പിക ഇവിടെ സദഖ ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗഭവനമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ, അദ്ദേഹത്തിന് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ, മർഹമത്ത് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വന്നരായ ഷെയ്ഖുന ഉസ്താദ് അവർ
ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഷെയ്ഖുന പാത്തൂർ ഉസ്താദ് അവർകള് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنما يخشى الله من عباده العلماء. صدق الله العلي العظيم. أنا أخشاكم وأتقاكم لله في رواية وأنا أعرفكم بالله. صدق رسول الله صلى الله عليه وسلم. ويدي لكنا أستاذ مالي സഹോദരൻ സഹോദര സഹോദരിമാരെ, നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഇവിടുത്തെ യുവാക്കളുടെ സംഘടനയാകുന്ന സറഫുൽ ഇസ്ലാം കുസ്ബിയത്ത് കമ്മിറ്റിയുടെ 40th വാർഷികം വാർഷികത്തിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന നീണ്ട ഒരാഴ്ച, അതാ 7 ദിവസത്തെ മതപ്രഭാഷണത്തിൻ്റെ തുടക്കമാണ് ഇന്ന്. ഇന്ന് നമുക്ക് ബഹുമാനപ്പെട്ട പ്രഗൽഭ വാഗ്മി പ്രാസംഗികൻ സിറാജുദ്ദീൻ കാസിമി അവരുടെ പ്രസംഗമാണ്, പ്രഭാഷണമാണ് ഈ വേദിയിൽ വെച്ച് നടക്കാൻ പോകുന്നത്. അത് കേൾക്കാനാണ് നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഞാനൊരു പ്രസംഗത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഉദ്ദേശിക്കുന്നില്ല. വാസ്തവത്തിൽ ഞാൻ അഭിചാരിതമായിട്ടാണ് ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഒരേ പെട്ടെന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ വരുമ്പോൾ ഒന്ന് ഇങ്ങോട്ടിയിലേക്ക് കൂടി വരണം എന്ന്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സംഘടനയും അതുപോലെ ബഹുമാനപ്പെട്ട ഖതീബ് ഉസ്താദ് മദനി ഉസ്താദിൻ്റെയും അവർ പറഞ്ഞതുകൊണ്ട് ഒന്നിവിടെ കയറി സ്റ്റേജിലിരുന്ന് വേദിയിലിരുന്ന് നിങ്ങളുമായി ഒരു പങ്കുവെച്ച് ബഹുമാനപ്പെട്ട സാദാത്യങ്ങളുടെയും പണ്ഡിതന്മാരുടെയും ആ ബർക്കത്ത് കരസ്ഥമാക്കുക എന്ന ഒരു ആഗ്രഹത്തോടുകൂടി, ഒരേ ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കുക്കായെ സംബന്ധിച്ചിടത്തോളം ഈ ഷറഫുൽ ഇസ്ലാം എന്ന് പറയുന്ന കുസുബിയത്ത് കമ്മിറ്റി, അത് ഇതിന്റെ യുവാക്കൾ, അതിന്റെ ഭാരവാഹികൾ, അതിന്റെ പ്രവർത്തകന്മാർ വളരെ ഉത്സാഹത്തോടുകൂടി എല്ലാ കൊല്ലവും നീണ്ട ഒരാഴ്ചയോളമുള്ള മതപ്രഭാഷണവും പരജാതി പരിപാടികളും ഇവിടെ വളരെ ഭംഗിയായ നിരക്ക് നടത്തപ്പെടുന്നു. കുറച്ചു കൊല്ലം മുമ്പ് ഞാൻ ഇവിടെ ഒരു ബഹുമാനപ്പെട്ട കീച്ചാരി ഉസ്താദിന്റെ കൂടെ ഞാൻ ഒരിക്കൽ വന്നിരുന്നു കുറച്ചു കൊല്ലം മുമ്പ്. അന്നും ഇതേപോലെ തന്നെ ആളുകൾ, വളരെ യുവാക്കളും വയസ്സന്മാരും ആളുകൾ സ്ത്രീകളും വളരെ അധികം ഇങ്ങനെ തന്നെ ഒരുമിച്ചു കൂടിയിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ അധികമായി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. മഹത്തുക്കളായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട ബഹുമാനപ്പെട്ട ഖുതുബുൽ അക്താബ് ഷെയ്ഖ് മൊഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു അലാ സിർറുൽ അദീ, തങ്ങളവരുടെ പേരിൽ നടത്തപ്പെടുന്ന കുതുബിയത്ത്, ആ കുതുബിയത്തിന്റെ വാർഷികമാണ് ഇവിടെ നടക്കുന്നത്. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ മഹത്തുക്കളായ ആളുകൾ, ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥമായി മനസ്സിലാക്കിക്കൊണ്ട് അറിഞ്ഞുകൊണ്ട് പ്രവർത്തി അറിഞ്ഞതായ ആളുകളാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ, മഹത്തുക്കൾ. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞു, ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. ഈ ലോകത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥമായി ഭയപ്പെടുന്നത്, ഭയക്കുന്നത്
പണ്ഡിതന്മാർ മാത്രമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു യഥാർത്ഥമാക്കി യഥാർത്ഥമായി മനസ്സിലാക്കിയതായ ആളുകൾ മനസ്സിലാക്കേണ്ടത് പോലെ അള്ളാഹുവിനെ മനസ്സിലാക്കിയ ആളുകൾ അവരാണ് അള്ളാഹുവിനെ പേടിക്കുക. അതാണ് ഉഖ്രവിയായ പണ്ഡിതന്മാർ. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാകുന്ന നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത മനുഷ്യരാകുന്ന നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ കോടിക്കണക്കുള്ള അനുഗ്രഹങ്ങൾ. അല്ലാഹു തആല തന്നെ പറഞ്ഞു പോയിന്ത ഔദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവ സമുദായം അഥവാ മനുഷ്യർക്ക് ചെയ്തു തന്നതായ അനുഗ്രഹങ്ങൾ അതിനെ എണ്ണുകയാണെങ്കിൽ ആർക്കും തന്നെ എണ്ണി കണക്കാക്കാൻ അതിർത്തിയാക്കാൻ വെട്ടാക്കാൻ സാധിക്കില്ല എന്ന്. സഹോദരങ്ങളെ, നമുക്ക് അല്ലാഹു തന്നതായ കണ്ണ്, കേൾക്കാനുള്ള ചെവി, അതുപോലെ കൈ കാല്, ഇങ്ങനെ കോടിക്കണക്കുള്ളതായ അനുഗ്രഹങ്ങൾ ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യൻ, ഒരു ജീവിച്ച മനുഷ്യൻ, 50, 60, 70, 100 കൊല്ലം ജീവിച്ച മനുഷ്യൻ, അവന്റെ 100 കൊല്ലവും അള്ളാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി മാത്രം ചെലവഴിച്ചാൽ 100 വയസ്സിലും അനാവശ്യമാക്കാ പറയാതെ, അനാവശ്യം ഒന്നും ചെയ്യാതെ അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിന് അങ്ങേയറ്റം ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത ഒരു കണ്ണ്, ആ കണ്ണെന്ന് പറയുന്ന ആ നിയമത്തിന്റെ, അതിന്റെ അള്ളാഹു ചെയ്ത നിയമത്ത്, ആ ചെറിയൊരു നിയമത്തിന്റെ 1000 അംശത്തൊന്നും ഒരു അംശം പോലും അത് ആവുകയില്ല. ശുക്ര, നന്ദി, അത്രയും അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്നൊരു നിയമത്ത്. അങ്ങനെ ഒരു മനുഷ്യൻ 100 കൊല്ലമോ അല്ലെങ്കിൽ അവൻ ജീവിക്കുന്ന മുഴുവൻ കാലവും അള്ളാഹുവിനെ ഭയന്നുകൊണ്ട്, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഇബാദത്തുമായി കഴിഞ്ഞാലും ഇബാദത്ത് ചെയ്താലും, ലാ യുദ്ഖിലു അഹദം മിൻകും അമലുഹു ജന്ന വലാ യുജീറുഹു മിനന്നാരി ഇല്ലാ ബിറഹ്മത്തി മിനല്ലാഹ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ യുദ്ഖിലു അഹദം മിൻകും അമലുഹു ജന്ന, നിങ്ങളിൽ ആർക്കും അവന്റെ അമല കൊണ്ട് സ്വർഗത്തിൽ കടക്കാൻ സാധിക്കില്ല. എത്ര നിസ്കരിച്ചാലും, എത്ര നൗമുതോറ്റാലും, എന്ത് തന്നെ ചെയ്താലും അവന്റെ അമല കൊണ്ട് സ്വർഗത്തിൽ കടക്കാൻ സാധിക്കില്ല. വലാ യുജീറുഹു മിനന്നാർ, നരകത്തിൽ രക്ഷപ്പെടാനും സാധിക്കില്ല. ഇല്ലാ ബിറഹ്മത്തി മിനല്ലാഹ്, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ. അള്ളാഹുവിന്റെ അനുഗ്രഹം, അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് മാത്രമാണ് ഒരു മനുഷ്യൻ സ്വർഗത്തിൽ കടക്കുന്നുണ്ടെങ്കിൽ കടക്കാൻ സാധിക്കുക, കടക്കുക. ഇത് പറഞ്ഞപ്പോൾ സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, വലാ അന്ത യാ റസൂലുള്ളാഹ്, നബിയെ തങ്ങൾക്കും അള്ളാഹുവിന്റെ റഹ്മത്ത് ആവശ്യമാണോ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഏ വലാ, ഞാനും കടക്കുകയില്ല, ഇല്ലാഹു ബിറഹ്മത്തി മിൻഹു, അല്ലാഹു തആല അവന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ പൊതിഞ്ഞെങ്കിൽ അല്ലാതെ എനിക്കും കടക്ക സ്വർഗത്തിൽ കിടക്കാൻ സാധിക്കില്ല എന്ന് അസ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകളാകും നമ്മോട് വളരെ കരുണയുള്ളവരാണ്, വളരെ കൃപയുള്ളവരാണ്. നാം എന്തിവിടെ ചെയ്താലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ശിക്ഷിക്കുന്നില്ല. അള്ളാഹു വളരെ കരുണയുള്ളവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ലല്ലാഹു അർഹമു ബിഇബാദിഹി മൽ വാലിദി ശഫീഖതി ലി വലദിഹാ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് വളരെ കരുണയുള്ളവനാണ്. ഒരു കൃപയുള്ള ഉമ്മ, ഒരു സ്നേഹമുള്ള ഉമ്മ, ഉമ്മാക്ക് അവന്റെ മക്കളോട് അല്ലെങ്കിൽ അവരുടെ ചെറിയ പൈതങ്ങളോട്, ചെറിയ കുഞ്ഞുങ്ങളോടുള്ളതായ സ്നേഹത്തെക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റഹ്മത്ത് ചെയ്യുന്ന അല്ലാഹു റഹ്മത്തുള്ളവനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് നമ്മളൊക്കെ പൊതിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഇതിന് വേണ്ടി അധ്വാനിച്ച, അതിന് വേണ്ടി സഹകരിച്ച, ശാരീരികമായും സാമ്പത്തികമായും സഹായിച്ച എല്ലാവരും റബ്ബു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ആഫിയത്തോടുകൂടെയുള്ള റാഹത്തോട് ദീർഘായുസ് റബ്ബു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്തു തരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുവിന്റെ പേരുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബഹുമാനികളെ,
ആ ദൂരെ നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം കസാല ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങോട്ട് വന്ന് ആ ദൂരെ ആരും നിൽക്കണമെന്നിട്ടില്ല. കസാല ധാരാളം കസാല ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. എല്ലാവരും മുൻവശത്തേക്ക് വരിക. നാം വളരെയേറെ ആകാംക്ഷയോടെ കാത്തി നിന്നിരുന്ന ഒന്നരായ സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദ് അവർക്ക് ഇന്ന് പ്രസംഗ വേദിയിൽ ജനമനസ്സുകളെ തന്നെ വളരെയേറെ എന്ന് പറഞ്ഞാൽ ഖാസിം ഉസ്താദിൻ്റെ വാഴ്ത്ത് എത്രയോ ജനങ്ങൾക്ക് എത്രയോ യുവാക്കൾക്ക് അവിടുത്തെ ഉപദേശവും നിർദ്ദേശങ്ങളെ കൊണ്ട് മനംമാറ്റം വന്ന് ധാരാളം ആൾക്കാർ നന്നായ ചരിത്രം നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് ഒന്നരായ ഉസ്താദിൻ്റെ വാഴ്ത്ത് കേൾക്കാൻ വേണ്ടി ദൂരയിൽ നിന്ന് ആയിരക്കണക്കിന് ആൾക്കാരാണ് ഈ സദസ്സിലേക്ക് കയറി വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ഒന്നരായ ഉസ്താദിന് ആഫിയത്ത് ആരോഗ്യത്തോടുകൂടി ദീർഘായുസ് നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളെയും അല്ലാഹു തീർത്ത് എല്ലാ തടസ്സങ്ങളിൽ നിന്നും അല്ലാഹു അവരെ കാത്ത് സലാമത്തിലാക്കുമാറാവട്ടെ. അങ്ങനത്തെ വാഴുന്നമാർക്കൊക്കെ നാം എല്ലാ സമയത്തും ദുആ ചെയ്യണം. സമുദായത്തിനും നാട്ടിനും അവർ നമുക്ക് ആവശ്യമാണ്. അവരുടെ വാഴ്ത്ത് സമൂഹത്തിന് വലിയ ഒരു ആവശ്യമുള്ളത് കൊണ്ട് തന്നെ നാം അവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യേണ്ടതുണ്ട്. ഒന്നരായ ഉസ്താദിന് കുക്കാജ ജമാഅത്ത് കമ്മിറ്റിക്ക് വേണ്ടിയും ശറഫുൽ ഇസ്ലാം കമ്മിറ്റിക്ക് വേണ്ടിയും ഈ ജമാഅത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയും എല്ലാവിധ സ്വാഗതങ്ങളും ഞാൻ അരുളുകയാണ്. ഇൻഷാ അല്ലാ നമുക്ക് എല്ലാവിധ എല്ലാ നിലക്കുമുള്ള വാഴ്ലുകൾ ഷെയ്ഖുന ഉസ്താദ് അവർകൾ പറഞ്ഞ് ഇൻഷാ അല്ലാ നമുക്ക് എല്ലാവർക്കും വേണ്ടി അവസാനം ദുആ ചെയ്യുന്നതാണ്. ഒന്നരായ ഉസ്താദ് അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. സലാം.